പുതുവർഷത്തിലെ ആദ്യ ദിനത്തിൽ തന്നെ മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോകുന്ന പണം പിടിച്ചെടുത്ത് വേട്ട തുടങ്ങിയ മലപ്പുറം ജില്ലാ പോലീസ് 7 മാസത്തിനിടെ പിടിച്ചെടുത്തത് 25 കോടി 30 ലക്ഷം രൂപ. ജനുവരി 1 പെരിന്തൽമണ്ണയിൽ 4 കോടി രൂപ പിടിച്ചുകൊണ്ടായിരുന്നു തുടക്കം. ജില്ലയിൽ ഈ വർഷത്തെ കൂടിയ തുകയും ഇതാണ്. പുതുവർഷത്തിലെ ആദ്യ ദിനത്തിൽ തന്നെ മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോകുന്ന പണം പിടിച്ചെടുത്ത വേട്ട തുടങ്ങിയ മലപ്പുറം ജില്ലാ പോലീസ് 7 മാസത്തിനിടെ പിടിച്ചെടുത്തത് 25 കോടി 30 ലക്ഷം രൂപയാണ്. ജനുവരി 1 പെരിന്തൽമണ്ണയിൽ 4.59 കോടി രൂപ പിടിച്ചെടുത്തുകൊണ്ടായിരുന്നു തുടക്കം. ജില്ലയിൽ ഈ വർഷത്തെ കൂടിയ തുക ഇതാണ്. രണ്ടാമത്തെ കൂടിയ തുക ജൂലൈ 7 തേഞ്ഞിപ്പാലത്ത് പിടിച്ച 2 കോടിയാണ്. ഇതിനു തലേന്നും പിറ്റേന്നുമായി 3 ദിവസങ്ങളിലാകെ തേഞ്ഞിപ്പാലത്ത് 2.29 കോടി രൂപ പിടിച്ചെടുത്തു. 7 മാസത്തിനിടെ ആകെ 40 കേസുകളിലായാണ് 25 കോടി രൂപ പിടിച്ചത്. ഇതിൽ 15 കേസുകളും പെരിന്തൽമണ്ണ സ്റ്റേഷൻ പരിധിയിലാണ്. 9.84 കോടി രൂപയാണ് ഇതിലൂടെ പിടിച്ചെടുത്തത്. ജില്ലയിലേക്ക് വിതരണത്തിനായി കൊണ്ടുവരുന്നതും ജില്ലയുടെ അയൽ ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പിടിച്ചെടുത്തതുമടക്കമാണ് ഇത്രയും തുകയെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ വർഷം ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള പ്രത്യേക സംഘം 29 കോടി രൂപ 60 ലക്ഷം രൂപ പിടികൂടിയിരുന്നു. കാറിലും മറ്റു രഹസ്യ അറയുണ്ടാക്കി കൊണ്ടുവരുന്ന പണമാണ് രഹസ്യവിവരങ്ങളുടെയും നിരീക്ഷണത്തിന്റെയും ഭാഗമായുള്ള പരിശോധനകളിൽ പിടിക്കുന്നത്. പ്രധാനമായും ചെന്നൈ, കോയമ്പത്തൂർ, ബംഗളൂരു, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പണം കൊണ്ടുവരുന്നത്. സംസ്ഥാന അതിർത്തി കടന്ന് പാലക്കാട് നിന്ന് കോഴിക്കോട്ട് വരെ ദേശീയപാതയായാണ് പ്രധാനമായും കടത്തിന് ഉപയോഗിക്കുന്നത്. പോലീസ് പിടിച്ചെടുക്കുന്ന പണം കോടതിയിൽ ഹാജരാക്കും. പിന്നീട് ആദായ നികുതി വകുപ്പ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എന്നിവയാണ് തുടരന്വേഷണം നടത്തുന്നത്. പിടിയിലാവുന്നത് അധികവും കരിയർമാരാണ്. ഇവർ സ്റ്റേഷൻ ജാമത്തിലൂടെ പുറത്തിറങ്ങും. പണത്തിന്റെ ഉറവിടം രേഖകളും തേടി ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് അയക്കുകയാണ് ആദായ നികുതി വകുപ്പ് ചെയ്യുന്നത്. ചെറിയ തുകകൾ പിടിച്ച കേസുകളൊഴികെയുള്ളതിനാൽ പലപ്പോഴും രേഖകളോ ഉറവിടമോ ഹാജരാക്കാനാകാറില്ല. ഈ പണം സർക്കാരിലേക്ക് കണ്ടുകെട്ടും. രേഖകൾ ഹാജരാക്കിയാലും നികുതിയും പിഴയുമടക്കം വലിയ തുക സർക്കാരിലേക്ക് അടയ്ക്കണം.